ഒമേഗ ജെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പാറമേൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാ എന്താ പള്ളികൾ കാണാം. അതേമാതിരി നമുക്ക് കുറച്ച് മാറി കഴിഞ്ഞാൽ ഇവിടെ സിനിമ തിയേറ്റർ ടാക്കീസ് കാണാം. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റും പിന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും കൂടെ യോജിക്കുന്നു. നമ്മളിപ്പോൾ പാലമാണ് കയറിയത്, ഭാരതപ്പുഴ പാലം കയറി ഇറങ്ങി. അപ്പം നമുക്ക് ടൗണിൽ നിന്നും, അതായത് ഒറ്റപ്പാലം ടൗണിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ മാത്രമാണ് മാറിയിട്ടുള്ള സ്ഥലത്തിൻ്റെയാണ് വിശേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ടൗൺ ടൗൺ എല്ലാം ടൗണിൻ്റെ ഒരു സാമീപ്യം, മെയിൻ ടൗണിൻ്റെ ഒരു സാമീപ്യം കൂടി ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാറമേൽപ്പടി പിന്നെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 13 സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 13 സെന്റ് എന്ന് പറയുമ്പോൾ 8 സെന്റ് സ്ഥലത്തിലാണ് വീടിൻ്റെ കോമ്പൗണ്ട് നിൽക്കുന്നത്. 5 സെന്റ് സ്ഥലം സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വരുന്നത് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. 2 BHK ആണ്. നല്ല രീതിയിൽ അപ്സ്റ്റെയറോടുകൂടി പണിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ്. നമുക്കിതിൻ്റെ സ്ഥലത്തിൻ്റെ അവിടെ എത്തി. നമ്മളിതിൻ്റെയാണ് ആരോഗ്യ കേന്ദ്രം പറഞ്ഞത്. അപ്പോൾ അത് നമ്മളിവിടെ അടുത്തുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ഏരിയയാണ്. റേഷൻ കട ഉണ്ട്, കടകൾ കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്കിപ്പോൾ എല്ലാ സൗകര്യവും വാഹന സൗകര്യങ്ങളും എല്ലാം ടാർ റോഡിംഗ് ആണ്. നമുക്ക് ഈ സ്ഥലത്ത് വരെ പിന്നെ കോൺക്രീറ്റ് റോഡുണ്ട്. നല്ല രീതിയിൽ സ്ട്രോങ്ങിൽ പണിത ഒരു കോൺക്രീറ്റ് റോഡ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതായിരിക്കും. റേഷൻ ഷോപ്പാണ്. അപ്പം നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ഏരിയയാണ് ഇത്. നമുക്ക് പാലക്കാട് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോർഷനാണ്. നമുക്ക് ഇവിടുന്ന് പാലക്കാട് ടൗണിലേക്കും തൃശ്ശൂർ ടൗണിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് വരുന്നത്. ഇതാണ് പാറമേൽ പടി നമ്മൾ സെൻറ്റർ നമ്മുടെ വീടിൻ്റെ ഒരു പോർഷനായിട്ട് കാണിക്കുകയാണ്. നല്ല സ്ട്രോങ്, എല്ലാ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാ നല്ല രീതിയിൽ നല്ല തേക്ക് മരങ്ങൾ വെച്ച് പണിത ഒരു സ്ട്രോങ് വീടാണ്. നമുക്കിതിൽ വെർട്ടിഫൈ ടൈൽസ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാം തേക്കിൻ്റെ പണികളാണ്. നമുക്കിപ്പോൾ പൂജാ റൂമാണ്, നല്ല രീതിയിൽ കൊത്തുപണി ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിസൈനിങ് ആയിട്ടുള്ള തൂണുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ്. ഇത് ഫ്രണ്ടിൽ ഉള്ള നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ വീടിൻ്റെ ഫുൾ വ്യൂ. അധികം പഴക്കമില്ല, പുതിയ വീടാണ്. അധികം കെട്ടിയിട്ട് അധികം വർഷമായിട്ടില്ല ഇതിൽ. അപ്പോൾ ഇതിൽ 2 കാറ് നിർത്താൻ പറ്റുന്ന വലിയൊരു ഗേറ്റ് ഇതിലുണ്ട്. പിന്നെ ചെറിയ പാസേജിനുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. തുളസിത്തറയുണ്ട്. നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ പോർഷനിലൊക്കെ അത്യാവശ്യം ഓരോ നമുക്ക് മാവ് കാര്യങ്ങൾ, ഓരോ പച്ചക്കറി കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അവർ. നമുക്കിവിടെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം ബാക്കിൽ ഫ്രണ്ട് ഏജ് മാതിരി തന്നെ, ഫ്രണ്ട് പോർഷൻ്റെ മാതിരി തന്നെ ബാക്കിൽ സ്ഥലമുള്ളൊരു ഏരിയ ആണ്. സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. നമുക്ക് കാറ് കയറ്റാൻ പറ്റിയ വലിയൊരു ഗേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത് ലെഫ്റ്റ് സൈഡിലുള്ളൊരു വ്യൂ ആണ്. നമുക്ക് നമ്മൾ നേരത്തെ കണ്ടത് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ളൊരു വ്യൂ ആണ്. കുറച്ച് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ പൂജാ റൂമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഏത് സ്ഥാനത്ത് വാസ്തു പ്രകാരം കൊടുത്തേക്ക് തന്നെയാണ്. പിന്നെ അതിന് കൂടെ ചേർന്ന് ഗസ്റ്റ് റൂം വരുന്നുണ്ട്. ഇത്ര വലിപ്പമുള്ള ഒരു ഇതാണ്. ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വെർട്ടിഫൈ ടൈൽസിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് കടന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാളായി. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചൺ, സ്ട്രെയിറ്റ് കിച്ചനാണ്. നല്ലൊരു ഹ്യൂജ്, നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു നമുക്ക് സ്റ്റോർ റൂം ഇതിൽ കാണാം. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ആണ്. ഗ്രില്ലിട്ടൊരു വാതിൽ കാര്യങ്ങൾ, നമുക്കൊരു കൊട്ടത്തളം ഉണ്ട്. ഇതിൽ പാത്രങ്ങൾ കഴുകാം. മുകളിൽ
എംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും സ്പേസ് ഉണ്ട്. അടുക്കള കൃഷിക്കുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ട് രണ്ട് സൈഡിൽ ബാഗിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ബാത്റൂമുണ്ട്. വാൾ ടൈൽസ് നമുക്ക് മുകളിൽ വരെ നമ്മൾ കൊടുത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അതേമാതിരി ഗ്രിപ്പിൻ ടൈൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇ എൽ സി ഇവിടെ പോർഷനാണ്. രണ്ടാമത്തെ റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. രണ്ടാമത്തെ റൂമിലും ഇതേമാതിരി നല്ല ഒറ്റിഫൈ ടൈൽസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇതേമാതിരിയാണ് ടോയ്ലറ്റ്. നല്ല മുകളിൽ വരെ വാള് വരെ നല്ല രീതിയിൽ ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്രിപ്പിൻ ടൈൽസാണ്. മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതി സ്പേസ് ഉണ്ട്. ഈ സൈഡിലും അതേമാതിരി പിന്നെ സ്പേസ് ഉണ്ട്. നമ്മൾ മുകളിലേക്ക് നമുക്ക് അപ്സ്റ്റൈലിലേക്ക് ആൻറ്റീരിയലൊക്കെ നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. നല്ല പ്രകാശങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പറ്റി. അതേമാതിരി ഇവിടെ സ്ട്രോങ് ആയിട്ടൊരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ടെറസിൻ്റെ പോർഷനാണ്. നമുക്കിപ്പോൾ ഇതിൽ വരുന്നത് ഒരു 8 സെൻറ്റ് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ വീട് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് ചേർന്ന് ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്ക് അതിൻ്റെയും കൂടി വീഡിയോ കാണാം. മൊത്തത്തിൽ 13 സെൻറ്റാണെന്ന് പറഞ്ഞു. ഇതിലിപ്പോൾ വീട് നിൽക്കുന്ന പോർഷൻ 8 സെൻറ്റ് വരുന്നത്. 5 സെൻറ്റ് സ്ഥലം ഇതിനോട് ചേർന്നിട്ടുണ്ട്. അതും കൂടി ഇൻക്ലൂഡിംഗ് ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം. അതല്ല 8 സെൻറ്റ് സ്ഥലവും വീട് മാത്രം ആയിട്ടാണെങ്കിലും വാങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഒരു എന്താ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. മതിലിനോട് ചേർന്നിട്ട് തന്നെ തൈ തെങ്ങുകളൊക്കെ കാണാം. ഡിഷ് ആൻറ്റിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്കുള്ളൊരു മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഏകദേശം വണ്ടികൾ 1-2 എണ്ണം ഒക്കെ കയറ്റി നിർത്തി 2-3 എണ്ണം നിർത്താൻ പറ്റുന്ന സ്പേസുകളുണ്ട് ഇവിടെ. കോൺക്രീറ്റ് റോഡ് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ 5 സെൻറ്റിൻ്റെ പോർഷൻ. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കൂടെ എടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്നുള്ളത്. ഈ ഫ്രണ്ട് പോർഷനിലുള്ളൊരു മതിൽ അങ്ങനെ കെട്ടിയിട്ടില്ല. ബാക്കി 3 സൈഡും മതിലുകൾ കെട്ടിയിട്ടുണ്ട്. നല്ല റോഡ് ഫ്രണ്ടേജ് ആണുള്ളത്. അപ്പം നമ്മളിപ്പോൾ എല്ലാ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ഇതിൻ്റെ വില പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 65 ലക്ഷം രൂപയാണ്. അപ്പം നെഗോഷ്യബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഇവിടെ ഈ റോഡിൽ നിന്നും നമുക്ക് 1 കിലോമീറ്റർ മാത്രമേ ടൗണുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ വീടിനോട് ചേർന്ന് ഈ സ്ഥലം കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിലാണ് അതിൻ്റെ വില പറഞ്ഞത്. 13 സെൻറ്റ് സ്ഥലം. അപ്പോൾ ആരോ വിളിച്ച് നമ്മുടെ ചാനലായ മേഘേജ് വോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ആരോ വിളിച്ച് സൈനിങ് ഓഫ്.